वीडियो स्वागत अगले फाइनली आ दिवस वनु अब इन 15th इन रे इंपर आई पत् मणी की ना पड़ी फ्लाग ऑफ काश्मीर अब यात्री विशेष इन अोटे मुंबले चानल आद का सब्सक्रैब अद लाइक कमेंट एभिप्राय अदूा ऐसी डी एस एल आर ऐसा अब ना क्लाटी फोटो इंस्टल अप्लोड आवे यूट्यूब वीडियो अड़ी इंस्ट ईडी उ अभी कैं इंस्टल फॉलो रील्स अलग का पटो अगने या फ्लाग ऑफ आईकोर फैमिली मेबर्स फ्लाग ऑफ फ्लाग ऑफि टाइम एल या फ्लाग ऑफ कई फ्लाग फ्लाग ऑफ वन सीन फैमिली मेबर्स करचल मे मूड ऑफ आई अंज किलोमीटर कई नेलमंगल स्थल सोरी एब्बाड़ स्थल नी पूर्ण लक्ष्यों की इन सर्वीस पेटी वी रे वेग इन प्लान पक्षे कुछ टेक्निकल इश्यू कारण नमुक पर समय पेट अब इनिप पद मुकाल मूं मणिया पा चित्रदुर्ग षोरूम अंदर तेज 500 किलोमीटर आवु बैकि अब इनिप और 300 किलोमीटर 400 किलोमीटर ओड़ स्टेट एनफीलडि षोरूम स्टेट नाला रे सर्वीस രാവിലെ 9 മണിക്ക് 10 മണിക്ക് ചോറും തുടർന്ന് ഒരു 12 മണി ആകുമ്പോൾ വണ്ടി കിട്ടുമായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ എന്താണെന്നൊന്നും അറിയില്ല ഇന്നിപ്പോ ഒരു 600 കിലോമീറ്റർ 500 നാണ് ബസ് സർവീസ് ഒരു 100 കിലോമീറ്റർ വേരിയേഷൻ കുഴപ്പമില്ല ഒരു 600 കിലോമീറ്റർ വരെ ഓടിക്കുക ഇപ്പോ 280 ആയി ഇനി ഒരു 320 കിലോമീറ്റർ ഓടിക്കുക ഓടിച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം എവിടെ സ്റ്റേ ചെയ്യുന്ന എന്താണെന്നൊക്കെ നോക്കാം ट्राफिक संदीप मुंबिल
എനിക്ക് പിന്നെ ബസ് സർവീസ് ആവാത്ത കാരണം ഒരു 70-80 അത്രയും പോലും പോകാൻ പെർമിഷൻ ഇല്ല ഷോറൂമുകാരുടെ. എന്നാലും ഒരു 70-ന്റെ ഉള്ളിലൊക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ബസ് സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 80-100 കയറ്റാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനിങ്ങനെ മെല്ലെ പോവാ, അത് അവനവിടെ പോകുന്നുണ്ട്, എനിക്ക് കാണാം. നമ്മൾ വരുന്ന വഴിക്കുള്ള ആദ്യത്തെ ടോളാണിത്. ടോള് ഫുള്ള് റഷാ നെലമംഗല ടോൾ പാസ്. പിന്നെ ബൈക്കിന് ടോളില്ലാതെ വന്ന ഞങ്ങൾ സൈഡിൽ കൂടെ കയറി വന്നു. അപ്പൊ കാറില്ലെങ്ങാനും വരുന്നെങ്കിൽ ആ ക്യൂ ഫുള്ള് നിന്ന് കാശും കൊടുത്ത് വരണ്ടി വന്നേനെ. അങ്ങനത്തെ ഞങ്ങൾ ഫസ്റ്റ് ടോൾ ക്രോസ് ചെയ്ത ദിവസ് ടോള് ക്രോസ് ചെയ്തു. സന്ദീപ് എന്റെ മുമ്പിൽ പോകുന്നുണ്ട്. സന്ദീപിന് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. മോസ്റ്റ്ലി ഇവിടെ കയറ്റുമായിരിക്കും. യെസ്, അതിനുവേണ്ടി പെട്രോൾ അടിച്ചില്ലായിരുന്നു. അങ്ങനത്തെ പെട്രോൾ പമ്പിലേക്ക് കയറ്റിയിരിക്കുക. ഗൈസ്, അപ്പൊ നമ്മള് തുംകൂർ കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിത് ബാഗ് ഇങ്ങനെയാ സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ബാക്ക് റെസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ബാഗ് കുറെ ഫ്രണ്ടിലേക്ക് വരുന്നു, ഞങ്ങൾക്ക് ചാരി ഇടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് ബെൻഡാവുക. അപ്പൊ സെയിം ഇഷ്യൂ ഇവന്റെ സന്ദീപിന്റെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങളത് ഇവിടെ ഒരു വെൽഡിംഗ് ഷോപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. ഇവിടെ നിന്ന് സന്ദീപിന്റെ വണ്ടി ഊരിക്കൊണ്ടുണ്ട്. ഇത് കുറച്ച് പുറകോട്ട് വെൽഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് അറ്റാച്ച് ചെയ്ത് വെൽഡേജ് ഫിറ്റ് ചെയ്യണം. വെൽഡ് ചെയ്ത് നമ്മളിങ്ങനെ റൈഡ് തുടങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓരോന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഇഷ്യൂ. ഇപ്പൊ ബാഗ് നമുക്ക് ഈ ഗ്യാപ്പ് നിങ്ങൾക്കിപ്പോ കാണാം, ഞങ്ങൾക്ക് ഇത് ഈ ഗ്യാപ്പേ ഉള്ളു ഇരിക്കാനായിട്ട്. അപ്പൊ ഇത് തികയത്തില്ല. ഈ ബാഗ് ഇച്ചിരൂടെ പുറകോട്ട് പോയാലേ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്റെയും അവന്റെ രണ്ടിന്റെയും ബാക്ക് റെസ്റ്റ് ഉണ്ട് പുറകില്, അത് കുറച്ചുകൂടെ പുറകോട്ട് വരണം. പുറകോട്ട് വന്നാലേ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേ വെൽഡിംഗ് ഷോപ്പിലാ. അപ്പൊ മണി 2-2.5 തോന്നുന്നു. ഇനിയിപ്പോ ഇവിടെ എത്ര നേരം ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ചെയ്താലേ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുക. ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കാണിക്കാം. അങ്ങനെ അതേ ഗൈസ്, ഒരു വണ്ടിയുടെ പണി കഴിഞ്ഞു. ഇത് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞങ്ങളിത് ഇങ്ങനെ മുമ്പോട്ട് പുറകോട്ടാക്കി. അപ്പോൾ കുറച്ചുകൂടി ഇവിടെ സ്ഥലമായി, ലഗേജ് ഇത്ര സ്പേസിൽ തന്നെ ഇരിക്കും. അപ്പോൾ സുഖമായിട്ട് ഇരുന്ന് പോകാം. എൻ്റെ വണ്ടിയുടെ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്, ഇവിടെ ചെറിയ പ്രശ്നമാണ്. ഇത് പുതിയ വണ്ടി ആയത് കാരണം ഇതിൻ്റെ സ്ക്രൂസൊക്കെ ഇവിടെ, അപ്പോൾ ഇവിടെ ഡാമേജ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അത് കാരണം നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നില്ല. മുമ്പോട്ട് അതിൻ്റെ ആക്സസറി ഷോപ്പിൽ വല്ലതും ബാക്ക് റെസ്റ്റ് പുറകോട്ടാക്കുന്ന അതിൻ്റെ തന്നെ സെപ്പറേറ്റ് സംഭവം കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് അവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം, പോകുന്ന നോക്കി. അതുവരെ ഇങ്ങനെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സന്ദീപ് ഇതേ ലോഡാക്കിക്കൊണ്ടുണ്ട് വണ്ടി. ഗൈസ്, അങ്ങനെ നമ്മുടെ വെൽഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. അത് ഇവിടെ സെറ്റായിട്ടുണ്ട് ബാഗ്. എൻ്റെ വണ്ടി എന്തായാലും നടക്കത്തില്ല, അതിനി നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ നോക്കാം. ഇവരാണ് നമ്മുടെ വെൽഡ് ചെയ്ത് തന്നെ. ബൈ, 3 പേരോ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ. ഓക്കെണാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോട്ടെ, ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. മണി 3 ആയി, ഇനി പോയി ഫുഡ് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ അതെ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നിർത്തി. ആദ്യമായിട്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ ഉച്ചത്തെ ഫുഡ് 2:30 ആയി. ഇറങ്ങിയിട്ട് ആദ്യത്തെ ഹോട്ടലാണ് കേട്ടോ ഇത്, കറുത്തപ്പെറു വെച്ച്. നോക്കട്ടെ എങ്ങനുണ്ട് ഫുഡ്. നല്ല വിശക്കുന്നുണ്ട് ഗൈസ്. കുറെ നേരമായി ഓടിക്കാൻ തുടങ്ങിയിട്ട്, ഒന്നും എത്തുന്നും ഇല്ല, വിശപ്പും ഉണ്ട് നല്ല. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഇനി നമ്മുടെ ചിത്രദുർഗ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇന്ന് മിക്കവാറും ചിത്രദുർഗയിൽ തന്നെ സ്റ്റേ ആയിരിക്കും. ഇനി ഒരു 115 കിലോമീറ്റർ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ രാവിലെ ചിത്രദുർഗ ഷോറൂം ഉണ്ട് എൻഫീൽഡിന്റെ. അപ്പൊ നാളെ രാവിലെ അവിടെ നിന്ന് സർവീസ് ചെയ്തിട്ട് രാവിലെ തന്നെ ഒരു 11 മണിയാകുമ്പോൾ സർവീസ് ചെയ്ത് വണ്ടി കിട്ടുവാണെങ്കിൽ രാവിലെ തന്നെ അവിടെ നിന്ന് പോകാമല്ലോ. അതുകൊണ്ട് ഇനി ഒരു 2 മണിക്കൂറിൽ ചിത്രദുർഗ എത്തും. ചിത്രദുർഗ മിക്കവാറും അവിടെ തന്നെയായിരിക്കും സ്റ്റേ. അപ്പൊ ഫുഡ് കഴിക്കാൻ നേരത്ത് എനിക്ക് അകത്ത് കയറി കഴിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്താ പറഞ്ഞാൽ, രാവിലെ ഞാൻ 7 മണിക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ 2:30 വരെ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പായിരുന്നു. അപ്പൊ വിശപ്പിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ റോഡ് നല്ല റോഡല്ലേ, അടിപൊളി റോഡ്, ഒന്നും പറയാനില്ല. വലിയ ട്രാഫിക്കും ഇല്ല, വണ്ടികളുണ്ട്, എന്നാലും അത്രയ്ക്ക് വലിയ ട്രാഫിക്ക് ഇല്ല. പിന്നെ നമ്മൾ ഓവർ സ്പീഡ് ഒന്നും കയറാത്ത കാരണം വലിയ പ്രശ്നമൊന്നുമില്ല.
ഞങ്ങളങ്ങനെ ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു ഇപ്പോ ഇങ്ങനെ കരിക്ക് കുടിച്ച് കരിക്ക് കുടിക്കുന്നിടത്ത് ചേട്ടനോട് കുറെ നേരം അവിടെ സംസാരിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു 61 കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് ചിത്രത്തൂർ എത്താനായിട്ട് വലിയ സ്പീഡൊന്നും പോകുന്നില്ല വലിയ പോകുന്നുള്ളൂ 80-90 റേഞ്ചിലാണ് പോകുന്നത് ഗേൾസ് നമ്മൾ അങ്ങനെ അത് ഷിറ എത്തി കേട്ടോ അതേ കാണുന്ന ഷിറ ബസ് സ്റ്റോപ്പ് റൈറ്റ് സൈഡില് ഷിറ സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മളിവിടെ ഒന്നും നിർത്തുന്നില്ല നമ്മളൊരു ചെറിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 4:30 ഷോറൂം സർവീസിനെ ഷോറൂം സർവീസ് സെന്റർ എത്ര മണി വരെ ഓപ്പൺ നമുക്ക് അറിയത്തില്ല ഇവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് ചിത്രദുർഗയിലേക്ക് നമ്മൾ ആവുമ്പത്ര പെട്ടെന്ന് അവിടെ എത്തുവാണെങ്കിൽ നമ്മുടെ ഗുഡ്ലക്കിന് അവർ ഇന്നെങ്ങാനും തന്നെ വണ്ടി സർവീസ് തരാന്ന് പറയുവാണെങ്കിൽ കുറച്ച് സംസാരിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ തന്നെ നമ്മുടെ യാത്ര തുടരുമല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് ഇവിടെ നിൽക്കാതെ ഒന്ന് പോവുകയാണെങ്കിൽ 45 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചോദിക്കാം ഷോറൂമിൽ ഇപ്പൊ സർവീസ് ഒന്ന് ചെയ്ത് തരുവോ ഇത് വാഷിംഗ് ഒന്നും ഇല്ല അത് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ചിലപ്പോൾ ചെയ്ത് തരുമായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ പിന്നെ എണീറ്റ് ഷോറൂമിൽ കൊണ്ടേ വണ്ടി വെച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ശിര കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ മൊത്ത വിൺമില്ലുകളാ മൊത്തം ഒരു 100 കണക്കിന് വിൺമില്ലുണ്ട് ഇങ്ങേ അറ്റം തൊട്ട് ആ മൗണ്ടനിൽ മൊത്ത വിൺമില്ലുകളാ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഫുള്ള് നിങ്ങൾക്ക് എന്തായാലും കാണിയല്ല ഇതിൽ സൂമിംഗ് ഇല്ലാത്ത കാരണം ഗോപുരയില് എന്തായാലും ഫുൾ 100 150 വിൺമില്ലുണ്ട് നല്ല നല്ല കാഴ്ച ദിവസം ഇവിടെ നിന്ന് കാണാൻ നേരത്തെ കുറച്ചുകൂടെ ഇരുട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണാം അവിടെ മേഘം ഇങ്ങനെ തട്ടിനിക്കുന്നതാണ് നമുക്ക് അത്ര ക്ലിയർ വിസിബിലിറ്റി ഇല്ല ഇപ്പൊ കുറച്ച് നമ്മൾ അതിന്റെ അടുത്തെത്തി കേട്ടോ അടുത്തെത്തിയപ്പോ നമുക്കത് കുറച്ച് നല്ല രീതിയിൽ കാണുന്നുണ്ട് എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അത് കുറച്ചുകൂടെ അടുത്തൊന്നും കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഡിസ്റ്റം പോലും ഡിസ്റ്റം പോലും നമുക്ക് നമ്മുടെ ഷോറൂമിലേക്ക് ഒരു 11 കിലോമീറ്റർ കൂടെ ഉള്ളു ഞങ്ങൾ ആവുന്നത്ര പെട്ടെന്ന് പോയിക്കൊണ്ടുണ്ട് പിന്നെ അടിപൊളി വഴിയാ അടിപൊളി ഫ്ലൈ ഓവർ ലെഫ്റ്റ് റൈറ്റ് എല്ലാം സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇലക്ട്രിസിറ്റി കേബിള് അതിന്റെ സൈഡില് വിൻഡില് അത് തോട്ടം കുറയാത് പപ്പായ പപ്പായ ഫുള്ള് ഹൈബ്രിഡ് പപ്പായ കൃഷി അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ചിത്രദുർഗയിലെത്തി എന്തായാലും നമ്മൾ വണ്ടി മോളിൽ കയറ്റിയിട്ടുണ്ട് ഒരു സർവീസിന് നമ്മൾ എത്തിയപ്പോ തന്നെ 5:30 ആയി പക്ഷെ ഇവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോ ഇവര് ഇന്ന് തന്നെ സർവീസ് ചെയ്തുതരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങാമല്ലോ അപ്പൊ ഇവിടുന്ന് രാവിലെ ഇനിയിപ്പോ ഇവര് തുറന്ന് സർവീസ് ആയി കഴിയുമ്പോൾ 11 മണിയാവും അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ന് തന്നെ എന്തായാലും ഇവർ ചെയ്തുതരാന്ന് പറഞ്ഞു ആൾമോസ്റ്റ് ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റേയിങ് അപ്പൊ അതേ ഷോറൂമിൽ കയറ്റിയിട്ടുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ വണ്ടി കിട്ടും ഞങ്ങളിവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞു അതേ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ പുള്ളിയാണ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്തത് താങ്ക്സ് അണ്ണ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ റൂം തപ്പാൻ വേണ്ടി ഇറങ്ങും അങ്ങനെ എൻ്റെ വണ്ടിയുടെ നമ്പരും വന്നിട്ടുണ്ട് ഇനി സ്റ്റിക്കറിംഗ് ചെയ്യണം സ്റ്റിക്കറിംഗ് ചെയ്തിട്ട് നമ്മൾ റൂം തപ്പാൻ വേണ്ടി ഇവിടുന്ന് പോവാം അപ്പോൾ അതേ വണ്ടി താഴോട്ട് ഇറക്കുക ഷോറൂമിൽ നിന്ന് ഗൈസ് അങ്ങനെ നമ്മൾ നമ്പർ പ്ലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ പോയാ നമ്പർ പ്ലേറ്റ് മേടിക്കാൻ വേണ്ടി തപ്പി വന്നത് എന്തായാലും നമുക്ക് INDയുടെ നമ്പർ പ്ലേറ്റ് തന്നെ ഈ കടയിൽ പെട്ടെന്ന് 1.5 മണിക്കൂർ 10-15 മിനിറ്റിനുള്ളിൽ അടിച്ചുതരാന്ന് പറഞ്ഞു നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് INDSealed നമ്പർ തന്നെ നമുക്ക് ഇവർ അടിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ഗൈസ് ഇത്രയും കളർസ് ഉണ്ട് ഇവിടെ INDയിൽ ഇതിൽ ഏതാ കളർസ് എന്നാ നമ്മളോട് ചോദിക്കുന്നത് ഇത് മേടും മക്ക ഇതേ മേടും ആ ബ്ലൂ നെയ് മേടും ഇന്നലെ നമ്മൾ ബ്ലൂ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൂ തന്നെ ഇപ്പൊ ചെയ്തുതരും നമുക്ക് ഇന്നലെ നമ്മൾ തപ്പി വന്ന കട അടിപൊളിയാണ് എന്തായാലും ഇവിടെ തന്നെ പഞ്ചിങ്ങും ഉണ്ട് നമുക്ക് INDSeal ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു 10-15 മിനിറ്റിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് അങ്ങനെ അതേ നമ്മുടെ നമ്പർ അടിച്ച് വന്നിട്ടുണ്ട് അതേ ഇതാ നമ്പർ നിങ്ങൾക്ക് കാണാമോ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കി കാണിക്കാം ഇതാ നമ്പർ K05LF2270
അപ്പോൾ എന്തായാലും നമുക്ക് പഞ്ചയുടെ നമ്പർ തന്നെ അന്ന് തന്നെ കിട്ടി അതൊരു വലിയ കാര്യമാണ് നമുക്ക് നാളെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇതിപ്പോൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം വണ്ടി ദേ ഇവിടെ നിപ്പുണ്ട് ഇത് വണ്ടിയിൽ ഇനി നമുക്ക് ഫിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഈ ഈ ചെറുക്കൻ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചുകൊണ്ടുണ്ട് ഇവിടെ വെട്ടം കുറവാ അതെ സമയം ഇപ്പോൾ ഒരു ഏകദേശം 8 മണിയോളം ആയെന്ന് തോന്നുന്നു അതെ ഇവിടെ നമ്പർ അടിച്ചുകൊണ്ടുണ്ട് വണ്ടിക്ക് ഇനിയും പോയി ഞങ്ങൾക്ക് റൂം തപ്പണം കുളിച്ച് റൂമിൽ കയറണം ഇനി നാളെ ഉള്ളൂ ഇവിടുന്ന് ചിത്രദുർഗയെന്ന് ഗൈസ് അങ്ങനെ നമ്മുടെ ഇതേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ റെഡിയായി ഇതേ ഫ്രണ്ടിലെ നമ്പറുമായി അതേപോലെ ബാക്കിലെ നമ്പരുമായി ഇതേ ഇവിടെ മറ്റേ വണ്ടി ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇനി റൂം സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാ റൂം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം ഇനി ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇത് ചിത്രദുർഗ എത്തി വണ്ടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു സർവീസ് കഴിഞ്ഞു അതേപോലെ നമ്പർ പ്ലേറ്റും കിട്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് ഞങ്ങൾ അവസാനിപ്പിക്കും 200 കിലോമീറ്റർ ഓടിച്ചു ഇത്രേ പറ്റിയുള്ളൂ ഇന്ന് 12 മണിക്ക് ഇറങ്ങിയത് തന്നെ അപ്പൊ നാളെ രാവിലെ വേഗം തന്നെ ഇറങ്ങും നാളെ ഒരു 600 കിലോമീറ്റർ കവർ ചെയ്യണമെന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഇതേപോലെ വേണം എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നല്ല DSLR എടുക്കുന്ന ഫോട്ടോസ് റീൽസും എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും സന്ദീപിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി അവിടെ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുക സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ബൈ 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 ബൈ